നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പകലന്തിയോളം കഷ്ടപ്പെട്ട് വേലയെടുത്തിട്ട് രണ്ടെണ്ണം അടിക്കാൻ വേണ്ടി ബിവറേജിൻ്റെ മുന്നിൽ ക്യൂ ഒക്കെ നിന്ന് ആ ക്യൂ ഒക്കെ നിന്ന് ക്ഷമയോടെ നിന്ന് ചെന്ന് ചെറിയൊരു ക്വാർട്ടറൊക്കെ വാങ്ങി അത് ഈ അടിവസ്ത്രത്തെ അണ്ടർവെയറിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒളിപ്പിച്ച് കഷ്ടപ്പെട്ട് വണ്ടിയിലൊക്കെ കയറി, ടൂ വീലർ ഉണ്ടെങ്കിൽ ടൂ വീലർ അല്ലെങ്കിൽ ബസ്സിലൊക്കെ കയറി വീട്ടിലൊക്കെ പോകുന്ന ആളുകളെയൊക്കെ നമ്മളിൽ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇനി നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും സിനിമയിലെങ്കിലും ഇത്തരം കഥാപാത്രങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ എത്ര ബുദ്ധിമുട്ടി അവർ ചെയ്യുന്നതല്ലേ, ഒരു ചെറിയ കുപ്പി. പക്ഷേ മലപ്പുറത്തുള്ള ഒരു താത്ത, അവർ വിമാനത്തിലെ ക്യാബിൻ ക്രൂ അങ്ങനെ ജോലി ചെയ്യുന്നതാണ്. 2.5 കിലോ സ്വർണമാണ് ഇതേ ടെക്നിക്ക് ഉപയോഗിച്ച് കടത്തിക്കൊണ്ട് വന്നത്. ഈ താലിബാനൊക്കെ ഒരു വിസ്മയം എന്ന് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എന്ത് വിസ്മയമാണോ പിള്ളേ, ഒരു പിടിയും കിട്ടുന്നില്ല. ഇതൊക്കെ എങ്ങനെയാണ് കടത്തിക്കൊണ്ട് വരുന്നത്? 2.5 കിലോയെ 99 ലക്ഷം രൂപ വരുന്ന സ്വർണം കടത്തിക്കൊണ്ട് വന്നതാണ്. എന്തായാലും ഇപ്പോൾ എയർ ഇന്ത്യ നടത്തുന്നത് ടാറ്റയൊക്കെയാണ്. ഉടൻ തന്നെ ടെർമിനേറ്റ് ചെയ്യപ്പെടാനാണ് ഈ വ്യക്തിയെ ടെർമിനേറ്റ് ചെയ്യപ്പെടാനാണ് സാധ്യത. പേരും ഒക്കെ ഇത്ര സാധാരണ ഇത്തരം കേസുകളിൽ പേരൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ മുക്കുന്നതാണ്. എന്നാലും ഇത്തവണ പേരൊക്കെ ഉണ്ട്. കരിപ്പൂർ വിമാനത്താവളമാണ്. മലയാളി എയർ ഹോസ്റ്റസ് പിടിയിൽ 2 കിലോയിലധികം സ്വർണം കടത്താൻ ശ്രമിച്ച മലപ്പുറം സ്വദേശി പി ഷഹാനെയാണ്, 30 വയസ്സ്. സാധാരണ ജില്ല മലപ്പുറമാണെങ്കിൽ പൊതിഞ്ഞു പിടിച്ചൊക്കെയാണ് വാർത്ത കൊടുക്കാറ്. ഇത്തവണ പേരുമുണ്ട്, ജില്ലയുടെ പേരുമുണ്ട്. അതും വലിയ വിസ്മയമാണ്. ഓഹ്, വിസ്മയത്തോട് വിസ്മയം, ഒരു രക്ഷയില്ല. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, ഒരു മലയാളിക്ക് പത്മശ്രീ ലഭിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കെ മുഹമ്മദ് എന്നാണ്. ആർക്കിയോളജിസ്റ്റാണ് അദ്ദേഹം. അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ട് എന്നൊക്കെ ഉറപ്പിച്ച് പറഞ്ഞ വ്യക്തിയാണ്, ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആളാണ്. അതിനുള്ള തെളിവുകൾ അദ്ദേഹം കണ്ടെടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഈ സത്യം വിളിച്ചു പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ മേൽ 50 കോടിയുടെ പ്രലോഭനം ഉണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം അതിൽ വീണില്ല. ഞാൻ സത്യം മാത്രമേ പറയൂ, സത്യമേവ ജയതേ എന്ന ആ ഒരു സിദ്ധാന്തത്തിൽ ഉറച്ചു നിൽക്കുകയും അങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഒടുവിൽ സുപ്രീം കോടതി വിധി വരികയും അവിടെ അയോധ്യയിൽ രാമക്ഷേത്രം ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതും. എന്തായാലും അദ്ദേഹത്തിന് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് പത്മശ്രീ വാങ്ങാനുള്ള ആ യോഗവും ഭാഗ്യമൊക്കെ ഉണ്ടായി. തീർച്ചയായിട്ടും അദ്ദേഹം അതിന് അർഹനുമാണ്. അദ്ദേഹം ഒരു മലയാളി കൂടിയാണ്. തീർച്ചയായിട്ടും അതൊരു സന്തോഷം തരുന്ന ഒരു വാർത്ത തന്നെയാണ്. മറ്റൊരു ന്യൂസിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പക്ഷേ കേരളത്തിൽ അതാവും ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്നത്, ഈ ഹലാൽ ഭക്ഷണവും ഒപ്പം ഈ ഭക്ഷണത്തിലും വെള്ളത്തിലുമൊക്കെ തുപ്പുന്ന അതുപോലുള്ള നിരവധി വീഡിയോകൾ. നേരത്തെയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത്രയേറെ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നില്ല. പക്ഷേ ഇത്തവണ തലങ്ങും വിലങ്ങും ഇതേപോലുള്ള വീഡിയോകൾ ഇങ്ങനെ പറക്കുകയാണ്. ഒരുപാട് ആളുകൾ ബിരിയാണി എന്ന് കേൾക്കുമ്പം തന്നെ അവർക്ക് ഛർദ്ദിക്കാൻ വരുന്നു എന്ന രീതിയിലുള്ള ആ ഒരു മനോഭാവം അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്ങിലായിപ്പോയി. നിരവധി ആളുകൾ ഹലാൽ ഹോട്ടലുകൾ ബഹിഷ്കരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ കയറാതാവുന്നു. ഹോട്ടലിൻ്റെ മുന്നിൽ ഹലാൽ ബോർഡുകൾ വെച്ചിരിക്കുന്നവർ തന്നെ എടുത്ത് മാറ്റാൻ നിർബന്ധരാകുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. എനിക്ക് അടുത്ത മാസം ക്രിസ്മസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ കേക്ക് നിർമ്മിക്കുമ്പോഴുമൊക്കെ ഒരുപക്ഷെ ഇത് ഈ കേക്ക് വിപണിയിലെയൊക്കെ പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും പോസിറ്റീവായിട്ടുള്ള ഒരുപാട് പ്രതികരണങ്ങളും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പ്രാകൃതമായിട്ടുള്ള ഈ അനാചാരത്തെ, ഈ ആവാസത്തിനെ അനുകൂലിച്ചുകൊണ്ട് അതിനെ ന്യായീകരിച്ചും കൊണ്ടും ഒരു വിഭാഗം ഉണ്ട് എന്നത് വളരെ വലിയ വിരോധാഭാസമായിട്ട് തോന്നുന്നു. എന്തായാലും ആ ചർച്ചകൾ അങ്ങോട്ട് കൊഴുക്കട്ടെ. ഇത്തരം കാര്യങ്ങളൊക്കെ ഈ 21-ാം നൂറ്റാണ്ടിലും വേണമോ വേണ്ടയോ എന്ന് എന്തായാലും ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ. ഇക്കാര്യത്തിൽ ഞങ്ങൾക്കും അത്രയേ പറയാനുള്ളൂ. ഇനി ഇന്ന് നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ, ഇന്ന് 7540 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 9.87 ആണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത്. 48 പേരാണ് മരണപ്പെട്ടതായിട്ട് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.